ഹായ് സ്റ്റുഡൻസ്, നമ്മൾ നേരത്തെ വീഡിയോ ഒരു അറിയാതെ സ്റ്റോപ്പ് ആയിപ്പോയി. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ വീഡിയോയിൽ എടുക്കുന്നത്. നമ്മൾ നാലാമത്തെ പ്രോപ്പർട്ടി, അതിൻ്റെ പ്രൂഫാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നാലാമത്തെ റിലേഷൻഷിപ്പ്, ഇഫ് ദർ ആർ ഓൺലി ടു ഒബ്സർവേഷൻസ് ദെൻ ജോമെട്രിക് മീൻ സ്ക്വയർ ഈക്വൽ ടു അരിത്തമെറ്റിക് മീൻ ഇൻ ടു ഹാർമോണിക് മീൻ. അപ്പോൾ അതിൻ്റെ പ്രൂഫാണ് നമ്മൾ പറഞ്ഞിട്ട് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യാം. ലെറ്റ് എ ആൻഡ് ബി ബി ടു ഒബ്സർവേഷൻസ്. അപ്പോൾ രണ്ട് ഒബ്സർവേഷൻസ് എയും ബി കൊടുത്തു. അപ്പോൾ അരിത്തമെറ്റിക് മീൻ എന്താ വരിക? എ പ്ലസ് ബി ബൈ ടു. ജോമെട്രിക് മീൻ എന്താ വരിക? റൂട്ട് എ ബി. ഹാർമോണിക് മീൻ എന്താ വരിക? ഹാർമോണിക് മീൻ വരുന്നത് ടു എ ബി ബൈ എ പ്ലസ് ബി ആണ്. അതെങ്ങനെ വരിക? ഹാർമോണിക് മീൻ എന്ന് പറയുന്നത് ടു ബൈ വൺ ബൈ എ പ്ലസ് വൺ ബൈ ബി എന്നായിരിക്കും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ടു ബൈ, ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ബി പ്ലസ് എ ഡിവൈഡഡ് ബൈ എ ബി എന്ന് കിട്ടും. ഈ എ ബിനെ മുകളിലേക്ക് കൊണ്ടുപോയാൽ ടു എ ബി ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി എന്ന് പറയും. ഇങ്ങനെയാണ് ഹാർമോണിക് മീൻ ടു എ ബി ബൈ എ പ്ലസ് ബി എന്ന് കിട്ടുന്നത്. അപ്പോൾ അതാണ് ഹാർമോണിക് മീൻ ടു എ ബി ബൈ എ പ്ലസ് ബി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? അരിത്തമെറ്റിക് മീൻ ഇൻറ്റു ഹാർമോണിക് മീൻ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് എ പ്ലസ് ബി ബൈ ടു ഇൻറ്റു ടു എ ബി ബൈ എ പ്ലസ് ബി. അപ്പോൾ ഈ എ പ്ലസ് ബിയും ഈ എ പ്ലസ് ബിയും ക്യാൻസൽ ചെയ്യാം. ഈ ടുവും ഈ ടുവും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ എ ബി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈക്വൽ ടു എ ബി എന്ന് കിട്ടും. എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് എ ബിൻ്റെ സ്ക്വയർ അല്ലേ, അതായത് ജോമെട്രിക് മീനിൻ്റെ സ്ക്വയർ. അപ്പോൾ ജി സ്ക്വയർ അല്ലെങ്കിൽ ജി എം സ്ക്വയർ എന്ന് കൊടുക്കാം. ഇനി അടുത്തത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇന്നിക്വാളിറ്റിയാണ്. അരിത്തമെറ്റിക് മീനും ജോമെട്രിക് മീനും ഹാർമോണിക് മീനും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കാണാതെ. അപ്പോൾ ഇത് നമ്മൾക്ക് ഇതിൻ്റെ പ്രൂഫും പറയുന്നുണ്ട്. അപ്പോൾ ഇത് നോക്കുക. ഇഫ് ആൾ ഒബ്സർവേഷൻസ് ആർ നോട്ട് ഈക്വൽ, ജോമെട്രിക് മീൻ ലൈസ് ബിറ്റ്വീൻ അരിത്തമെറ്റിക് മീൻ ആൻഡ് ഹാർമോണിക് മീൻ. അപ്പോൾ ഹാർമോണിക് മീൻ ലെസ് ദാൻ ജോമെട്രിക് മീൻ ലെസ് ദാൻ എ എം, അതാണ് പ്രൂവ് ചെയ്യുന്നത്. അതായത് അപ്പോൾ അവിടെ എന്ത് വേണം? ഒബ്സർവേഷൻസ് ഈക്വൽ ആകാൻ പാടില്ല. ആ കേസിൽ ഹാർമോണിക് മീൻ ലെസ് ദാൻ ജോമെട്രിക് മീൻ ലെസ് ദാൻ അരിത്തമെറ്റിക് മീൻ ആയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് രണ്ട് ഒബ്സർവേഷൻസ് ഉള്ള കേസ് എടുത്തിട്ട് പ്രൂവ് ചെയ്യും. എന്നിട്ട് പിന്നെ അതുപോലെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രണ്ടെണ്ണം എടുത്തിട്ടുള്ളതാണ് നമ്മളിതിൽ പ്രൂഫ് ചെയ്ത് പറയുന്നത്. അപ്പോൾ രണ്ട് ലെറ്റ് എ ആൻഡ് ബി ബി ടു, കാരണം ഇത് രണ്ടെണ്ണമല്ല, കുറേ ഒബ്സർവേഷൻസ് ഉണ്ടെങ്കിലും ഇത് ട്രൂ ആണ്. പക്ഷെ നമ്മൾ പ്രൂഫ് പറയുന്നത് രണ്ട് ഒബ്സർവേഷൻസ് എടുത്തിട്ടാണ്. ലെറ്റ് എ ആൻഡ് ബി ബി ടു പോസിറ്റീവ് ഒബ്സർവേഷൻസ് ദെൻ വി ഹാവ് റൂട്ട് എ മൈനസ് റൂട്ട് ബി ഹോൾ സ്ക്വയർ ഗ്രേറ്റർ ദാൻ സീറോ. അങ്ങനെ പറഞ്ഞുകൂടെ? അങ്ങനെ, കാരണം എയും ബിയും പോസിറ്റീവ് ഒബ്സർവേഷൻസ് ആണ്. അപ്പോൾ നമുക്ക് റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതിൻ്റെ പോസിറ്റീവ് ആണെങ്കിൽ അതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റും. എയും ബിയും ഈക്വൽ അല്ല, കാരണം ഈ ഫാൾ ഒബ്സർവേഷൻസ് ആർ നോട്ട് ഈക്വൽ എന്നാണ്. അപ്പോൾ ഈക്വൽ അല്ലാത്ത ഒബ്സർവേഷൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റൂട്ട് എ മൈനസ് റൂട്ട് ബി സീറോ ആകില്ല. പിന്നെ ഏത് നമ്പർ, ഇപ്പോൾ റൂട്ട് എ മൈനസ് റൂട്ട് ബി പോസിറ്റീവ് ആവട്ടെ നെഗറ്റീവ് ആവട്ടെ, അതിൻ്റെ സ്ക്വയർ എടുത്താൽ നമുക്ക് എന്തായാലും പോസിറ്റീവ് അല്ലേ കിട്ടുക, സീറോ അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് അതിനുകൊണ്ടാണ് ഇത് ഗ്രേറ്റർ ദാൻ സീറോ എന്ന് കൊടുക്കുന്നത്. ഇനി ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഫോമിലല്ലേ ഇത് കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇതെന്താവും? റൂട്ട് എ സ്ക്വയർ പ്ലസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് ടു റൂട്ട് എ റൂട്ട് ബി എന്ന് വരും. അപ്പോൾ റൂട്ട് എ സ്ക്വയർ എന്ന് പറയുമ്പോൾ എ പ്ലസ് ബി മൈനസ് ടു റൂട്ട് എ ബി ഗ്രേറ്റർ ദാൻ സീറോ എന്ന് പറയാം. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എ പ്ലസ് ബി, അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? അതായത് എ പ്ലസ് ബി മൈനസ് ടു റൂട്ട് എ ബി ഗ്രേറ്റർ ദാൻ സീറോ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കതിനെ എ പ്ലസ് ബി ഗ്രേറ്റർ ദാൻ ടു റൂട്ട് എ ബി എന്ന് എഴുതാം അല്ലേ. ആ സൈഡ് അങ്ങോട്ട് കൊണ്ടുപോവുക, മൈനസ് ടു റൂട്ട് എ ബിനെ റൈറ്റ് സൈഡ് കൊണ്ടുപോവുക. അപ്പം ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ പ്ലസ് ബി ബൈ ടു ഗ്രേറ്റർ ദാൻ റൂട്ട് എ ബി എന്ന് കിട്ടും. അപ്പം നമുക്ക് എന്ത് കിട്ടി? അരിത്തമെറ്റിക് മീൻ ഗ്രേറ്റർ ദാൻ ജോമെട്രിക് മീൻ എന്ന് കിട്ടി അല്ലേ. ഇത് അരിത്തമെറ്റിക് മീനാണ്, ഇത് ജോമെട്രിക് മീൻ. ഇത് അരിത്തമെറ്റിക് മീനും ജോമെട്രിക് മീനും ഹാർമോണിക് മീനും ഇവിടെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അരിത്തമെറ്റിക് മീൻ, ഇത് ജോമെട്രിക് മീൻ. അപ്പോൾ അരിത്തമെറ്റിക് മീൻ ഗ്രേറ്റർ ദാൻ ജോമെട്രിക് മീൻ എന്ന് കിട്ടി, അല്ലെങ്കിൽ ജോമെട്രിക് മീൻ ലെസ് ദാൻ അരിത്തമെറ്റിക് മീൻ, രണ്ടും പറയാം. ഇനി അടുത്തത് മറ്റേ സൈഡ്, അതായത് ജോമെട്രിക് മീനും ഹാർമോണിക് മീനും കണക്ട് ചെയ്യുന്ന ഇനിക്വാളിറ്റി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വൺ ബൈ റൂട്ട് എ മൈനസ് വൺ ബൈ റൂട്ട് ബി ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതും സീറോ ആകില്ല, പിന്നെ ഇത് സ്ക്വയർ ആയതുകൊണ്ട് തന്നെ ഇത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും, ഗ്രേറ്റർ ദാൻ സീറോ ആയിരിക്കും. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? വൺ ബൈ എ പ്ലസ് വൺ ബൈ ബി മൈനസ് ടു റൂട്ട് എ ബി എന്ന് കിട്ടും, ഗ്രേറ്റർ ദാൻ സീറോ. ഇനി ഇതിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് വൺ ബൈ എ പ്ലസ് വൺ ബൈ ബി ഗ്രേറ്റർ ദാൻ ടു റൂട്ട് ടു ബൈ റൂട്ട് എ ബി എന്ന് കിട്ടും. ഇനി ഇവിടെ ഇതിനൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും?
അതായത് ഇവിടെ വൺ ബൈ എ പ്ലസ് വൺ ബൈ ബി ഗ്രേറ്റർ ദാൻ ടു ബൈ റൂട്ട് എ ബി എന്നല്ലേ. അപ്പോൾ വൺ ബൈ എ പ്ലസ് വൺ ബൈ ബി ഗ്രേറ്റർ ദാൻ ടു ബൈ റൂട്ട് എ ബി. അപ്പോൾ ഇവിടെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ബി പ്ലസ് എ ഡിവൈഡഡ് ബൈ എ ബി ഈക്വൽ ടു ടു ബൈ റൂട്ട് എ ബി എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ആ ടുവിനെ അങ്ങോട്ട് കൊടുത്താൽ എന്ത് കിട്ടും? എ പ്ലസ് ബി ബൈ ടു എ ബി ഈക്വൽ ടു അല്ല കേട്ടോ, ഗ്രേറ്റർ ദാൻ ആണ് വൺ ബൈ റൂട്ട് എ ബി എന്ന് കിട്ടും. നമുക്കത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഇത് ടു എ ബി എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ ടു എ ബി ഗ്രേറ്റർ ദാൻ വൺ ബൈ റൂട്ട് എ ബി. ഈ എ പ്ലസ് ബി ബൈ ടു എ ബി എന്ന് പറഞ്ഞാൽ എന്താ, ഹാർമോണിക് മീൻ ആണ്. ഇത് വൺ ബൈ റൂട്ട് അല്ല, ഇതിൻ്റെ റെസിപ്രോക്കലും കൂടി എടുക്കുക. ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ നമുക്ക് എന്താ വരിക, ഇന്നിക്വാളിറ്റി ചേഞ്ച് ആവും. അപ്പോൾ നമുക്ക് എങ്ങനെ വരും, കാരണം ഇവിടെ നമുക്ക് റൂട്ട് എ ബി ജോമെട്രിക് മീൻ റൂട്ട് എ ബി അല്ല, അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് റെസിപ്രോക്കൽ എടുക്കുക രണ്ട് ഭാഗത്തും. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇന്നിക്വാളിറ്റി എന്താവും, ചേഞ്ച് ആവും. അപ്പോൾ നമുക്ക് തിരിച്ചു വരും, അതായത് റൂട്ട് എ ബി ഗ്രേറ്റർ ദാൻ ടു എ ബി ബൈ എ പ്ലസ് ബി. അപ്പോൾ ഈ ഇന്നിക്വാളിറ്റി തിരിഞ്ഞു, പിന്നെ റെസിപ്രോക്കൽ കൊടുത്തു രണ്ട് ഭാഗത്തും. അപ്പോൾ നമുക്ക് റൂട്ട് എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്, ജോമെട്രിക് മീൻ ആണ്. ടു എ ബി ബൈ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്, ഹാർമോണിക് മീൻ ആണ്. അപ്പോൾ ജോമെട്രിക് മീൻ ഗ്രേറ്റർ ദാൻ ഹാർമോണിക് മീൻ എന്ന് കിട്ടി, അല്ലെങ്കിൽ ഹാർമോണിക് മീൻ ലെസ് ദാൻ ജോമെട്രിക് മീൻ. അപ്പോൾ നമുക്ക് രണ്ട് ഇന്നിക്വാളിറ്റി കിട്ടി. ഇപ്പോൾ ഒന്നിൽ കിട്ടിയത് ഹാർമോണിക് അരിത്തമെറ്റിക് മീൻ ഗ്രേറ്റർ ദാൻ ജോമെട്രിക് മീൻ എന്നും, രണ്ടാമത്തിൽ ഹാർമോണിക് മീൻ ലെസ് ദാൻ ജോമെട്രിക് മീൻ എന്നും കിട്ടി. ഇത് രണ്ടും കൂടി കമ്പനി ചെയ്ത് നമുക്ക് എന്ത് പറയാം, ഹാർമോണിക് മീൻ ലെസ് ദാൻ ജോമെട്രിക് മീൻ ലെസ് ദാൻ അരിത്തമെറ്റിക് മീൻ എന്ന് പറയാം. അപ്പോൾ ഇതാണ് ആ ഇന്നിക്വാളിറ്റി. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇന്നിക്വാളിറ്റി ആണ്. അപ്പോൾ അതിൻ്റെ പ്രൂഫും നോക്കി വെക്കാം. പിന്നെ ഇത് നമ്മൾ സിക്സ്ത് റിലേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഫോർ എ മോഡറേറ്റ്ലി അസിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ വി ഹാവ് മീൻ മൈനസ് മോഡ് ഈക്വൽ ടു ത്രീ ഇൻറ്റു മീൻ മൈനസ് മീഡിയൻ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ റിലേഷനാണ്. ഇനി നമുക്ക് പൊസിഷണൽ വാല്യൂസാണ് എടുക്കാനുള്ളത്, ക്വാർട്ടൈൽസ് ഒക്കെ പറഞ്ഞിട്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.